ഗായ്സ് നമ്മളിപ്പോൾ മാഹിയിലെത്തിയിട്ടുണ്ട്. മാഹി ഇവിടെ ഒരുപാട് വള്ളങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇവിടെ ഓട്ടോയിൽ ഇപ്പോൾ വിജിനൊക്കെ വിട്ടിട്ടുണ്ട്, ചില്ലറ ഇല്ലാത്തതുകൊണ്ട് അവൻ മാഹി റബ്ബറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ വള്ളങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് എടുത്ത് വള്ളത്തിൻ്റെ ഇത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല, കാര്യം ഇവിടെ ഒരുപാട് വള്ളങ്ങളൊന്നും ഇല്ല, കുറഞ്ഞ വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു ഹാർബറിൻ്റെ വീഡിയോ എങ്കിലും എടുത്തിട്ട് പോകാമെന്നുള്ള ഐഡിയയിലാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് തെങ്ങും തൈയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഹാർബർ ഒന്ന് പുരോഗമിക്കാൻ വേണ്ടിയിട്ട് തടി കൊണ്ടിട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും, അതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണ്ട. ഇവിടെ മറ്റേ കന്നാസ്, അതായത് പ്ലാസ്റ്റിക് മറ്റേ കന്നാസ് ഉണ്ടല്ലോ നമ്മളെ എണ്ണയൊക്കെ പിടിക്കുന്ന, ആ കന്നാസിൽ എന്തൊക്കെയോ ചെയ്തെടുക്കുന്നുണ്ട് ചങ്ങാടം പോലെ എന്തോ. ഇവിടുത്തെ പാലം പൊളിഞ്ഞു പോയോണ്ടായിരിക്കും അത് കെട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു. അപ്പോൾ ഇവിടെ മൊത്തം കെട്ടം പോലെയാണെന്ന് തോന്നുന്നു ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ കൊച്ചുവള്ളങ്ങൾ, ഇവിടുത്തെ മണ്ണ് വരെ തെളിഞ്ഞു കാണാം, അമ്മാതിരി സ്ഥലം, അടിപൊളിയല്ലേ. ഓ, ഇതപ്പുറത്ത് നമ്മൾ മാഹി പാർക്കാണ്, മാഹിയുടെ പാർക്ക് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ വള്ളങ്ങളൊക്കെ ചങ്ങാടം പോലെ എന്തൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട് അവർ. ഇവിടെ കൊച്ചുവള്ളങ്ങളാണ് കൂടുതലും, ലൈലൻഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വന്ന് എത്തിയ സ്ഥലം ഏതായാലും കൊള്ളാം, ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വള്ളത്തിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിലും കൂടെ പോകാം. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു, ഇനി ഇവിടെ അവർ കൊച്ചുവള്ളങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ, അതിൽ നമ്മളെ കയറ്റില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ഇതുപോലത്തുള്ള, അതായത് നമ്മൾ വല കറങ്ങിയടിക്കുന്ന ഒസം വല പോലുള്ള വള്ളങ്ങളിൽ മാത്രമേ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ നടത്ത സ്ഥലത്ത് അടുത്ത് ചോമ്പാല ഹാർബറാണ്, ചോമ്പാല ഹാർബറിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കാം. ഇവിടെ മാഹിയിലുള്ള ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ വിളിച്ച് ഇതുപോലെ പറഞ്ഞ്, അപ്പോൾ പുള്ളി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും തലായിലോട്ട് തന്നെ പോകും. തലായിലാണ് പുള്ളിയുടെ ബോട്ടുള്ളത്. അപ്പോൾ ആ ബോട്ടിൽ ചിലപ്പോൾ പണിക്ക് പോകും. ഇവിടെ നിന്ന് നമ്മൾ വേറൊരു പണിയും കൂടെ നോക്കുന്നുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നാളെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെങ്കിലേ നടക്കുള്ളൂ, പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ അതാ ഇവിടെ എന്ന് പറയുന്ന പാലം, ഈ പാലം പൊളിയാറായതുകൊണ്ട് അവർ ചെറുതായിട്ട് ചങ്ങാടം പോലെ കെട്ടി അതിൽ തെങ്ങും തൈ, ആ തെങ്ങിൻ്റെ തടിയിട്ട് കെട്ടാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാൻ തന്നെ. ചേട്ടൻ്റെ പേരെന്താ? ഷംസീർ. ഷംസീർ. അപ്പോൾ നമ്മുടെ ചേട്ടനാണ് ഇത്രയും നേരം നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഏ മോഹനേട്ടൻ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അല്ല, എൻ്റെ പണി ഇത് തന്നെ, എൻ്റെ പണി ഇത് തന്നെ. ആ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. കാരണം നിങ്ങൾ ഛർദ്ദിക്കും എന്നൊക്കെ പറയുന്ന ഇത് നമ്മളിത് ഈ 45 ദിവസം 60 ദിവസമൊക്കെ നമ്മൾ കടലിൽ കിടന്നിട്ട് വേണം ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളേതായാലും ഇവിടെ നിന്ന് ചിലപ്പോൾ മാറും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ പോകുമ്പോൾ വള്ളത്തിൽ കൊണ്ടുപോകത്തിൻ്റെ കാര്യം ഇതാണ്, അവർ വിചാരിക്കുന്നത് നമ്മൾ കടൽപ്പണി അറിയത്തില്ലെന്നാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനി ഏതായാലും അടുത്ത ഹാർബറിൽ പോകാം. ഇവരിപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകത്തില്ല, അത് ഉറപ്പായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഹാർബറിലോട്ട് പോകാം, ചോമ്പാല ഹാർബറിൽ. ഇതിപ്പോൾ ഈ ഒരു ഹാർബറല്ല, ഇതൊരു അടിയാണ്. അതായത് നമ്മൾ കായലിൽ നിന്ന് വെള്ളം പോയി കയറുന്ന സ്ഥലത്ത്, ഇവിടെ എപ്പോഴും കടലടിയായിരിക്കും, കല്ലും കാര്യങ്ങളൊക്കെ പൊങ്ങിയിരിപ്പുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തോട്ടൊന്ന് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. നമ്മളൊരു പുള്ളീനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറെ ചോമ്പാല ഹാർബറിൽ, ചോമ്പാല ഹാർബറിലോട്ട് പോകാൻ നോക്കാം. അപ്പോൾ ഏതായാലും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും കുറച്ചപ്പുറത്ത് മാറി കല്ലുമക്ക, അതായത് ചിപ്പി, നമ്മൾ അവിടെ ചിപ്പി എന്നാണ് പറയണത്, കല്ലുമക്ക പറിക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അവർ ചെമ്മീനൊക്കെ ചെറിയൊരു ടാങ്കിലിട്ട് വളർത്തുന്ന സ്ഥലമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാതെ പോയാൽ ശരിയാവില്ല. പിന്നെ കല്ലുമക്ക പറിക്കുന്ന വീഡിയോ അതെടുക്കണമെന്നുണ്ട്. ആൾ സെറ്റായ ഉടനെ, അതായത് കടലൊത്തിരി നല്ല തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും പോയി കഴിഞ്ഞു അണ്ടർ വാട്ടർ വിഷ്വൽസ് നല്ലതുപോലെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയൊരു മങ്ങലോടെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഒത്തിരി കടൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം. ഇപ്പോൾ ഏതായാലും നമുക്ക് കല്ലുമക്ക അവിടെ ഒരു ചെറിയൊരു ഫാക്ടറി പോലത്തെ സംഭവമുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാം. കല്ലുമക്ക എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടാ. നമ്മളിത് കിലോ കണക്കിന് തൂക്കി കൊടുക്കുകയാണെന്ന് തോന്നുന്നു.
അപ്പോൾ അത് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ കല്ലുമ്മക്കായ, അതുപോലെ തന്നെ നമ്മളെ ചെമ്മീൻ വളർത്തുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നമ്മളത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒറ്റപ്പാരയാണ് പിടിക്കുന്നത്. ഒന്ന് ചത്ത് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കല്ലുമ്മക്കായ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ മീനും ഇട്ട് വളർത്തുന്നുണ്ട്. അപ്പുറത്ത് കരിമീനാണ് ഇട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരിമീൻ്റെ ഇത് കാണാൻ പറ്റൂല. ആ ചെമ്മീൻ വിളവെടുത്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് രാജ. ഇതിൻ്റെ ഓണറുടെ പേര് വിജയ്. വിജയൻ അല്ലേ? അപ്പുറത്തുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഓ കരിമീനൊന്നും കാണാൻ പറ്റത്തില്ല, വെള്ളം ഫുള്ള് കലങ്ങൾ. ഇതിൻ്റെ അകത്ത് കല്ലുമ്മക്കായെല്ലാം ഇട്ട് വെച്ചിരിപ്പുണ്ട് മാലില്. ഓരോ സ്ഥലത്ത് ഓരോ ടാങ്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മീനിന് പിടിച്ച് നമ്മൾ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. മീൻ അതേപോലെ പിടിച്ച് വെള്ളത്തിലോട്ടിടുകയാണ്. ഓ ചെറിയ ചെമ്പല് കുത്തി ആ മീനൊക്കെ ഓടി നിൽപ്പുണ്ട്. ചെറുതായിട്ട് ഓരോ ടാങ്കായിട്ട് ക്ലീൻ ചെയ്ത്, അതായത് വലിയ ടാങ്കാണെന്ന് തോന്നുന്നത്, ടാങ്കിൽ ചാർപ്പായിട്ട് ചെയ്യുന്നത്. ആ മീൻ പിടിച്ചിടുകയാണ്. ഇതെന്ത് മീനാട്ടാ? എന്താ? കാളാഞ്ചി. അപ്പോൾ കാളാഞ്ചിയാണല്ലേ ഫുള്ള്. ഇതിൽ കുറച്ച് കാളാഞ്ചി കിടപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ക്ലീൻ ചെയ്യാണ്. അവർ അപ്പുറത്തെ ടാങ്ക് ക്ലീൻ ചെയ്ത് ഇതിലോട്ട് ഇടുകയാണ്. ആ ഇവിടെ കാളാഞ്ചിയായിട്ട് കണ്ടപ്പോഴേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞു തന്നാൽ, നമ്മുടെ സർഫ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ ഇവിടെ കടലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതോ അങ്ങ് ഉള്ളു മാറിയാണ് അടിക്കുന്നത്, അടിച്ചിട്ട് എരഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ മറ്റേ ഒരു സർഫ് ബോർഡിലൊക്കെ സർഫ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ സർഫ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് കണ്ടില്ലേ എൻ്റെ ഓമോ പൊളി ഒരു അടിപൊളി. നമ്മൾ ഈ ഭാഗത്തൊന്നും നമ്മൾ കല്ലില്ല, അതായത് രണ്ട് സൈഡിലോട്ട് മാറി കല്ലൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടൽ അവിടെ നിന്നേ അടിക്കുകയാണ്. മണ്ണ് കയറി കിടക്കുന്നതുകൊണ്ടാണോ കല്ലുള്ളതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ കല്ല് കാണുമായിരിക്കും. അപ്പോൾ രണ്ട് മൂന്ന് പേര് കല്ലുമൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. രണ്ട് വള്ളം കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ വള്ളങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ കൂടുതലായതുകൊണ്ടാണ് നമ്മളെ പണിക്ക് കയറ്റാത്തത്. അവരിപ്പോൾ ഒരു വള്ളം കണ്ടില്ലേ പുറപ്പെട്ട് പോകാൻ പോകുന്നു. ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓട്ടോയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാരെ കൊണ്ട് ആക്കി തരാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഫ്റ്റ് ചെയ്യണം. നമുക്ക് ഈ പാർക്കിൻ്റെ അപ്പുറത്ത് അവരിപ്പോൾ പണിക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നമ്മൾ ചോദിച്ചുകൊണ്ട് അവർ സമ്മതിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ആ ചേട്ടന്മാരെ ഒന്ന് അവിടെ എത്തിയതിന് ശേഷം പരിചയപ്പെടും. നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ട് ദൂരം കൂടുതലുണ്ട്. കറങ്ങി നല്ല ദൂരത്ത് പോടെ പോകണം. ആ പാലം കാണുന്നില്ല. ആ പാലത്തിൽ കൂടെ കറങ്ങി വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇടയിലാണെങ്കിൽ ഓട്ടോയും കാര്യങ്ങളൊന്നും അധികം വരത്തില്ല. ഈ ഒരു സ്പീഡ് ബോട്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിലോട്ട് കയറാം. ഓ നോക്കി കയറാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി. നീ അപ്പുറത്ത് പോ. താങ്ക്സ് ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താ? രജീന്ദ്രൻ. ആ ചേട്ടൻ്റെ ഷിനോജ്. ആ ഈ പേരുണ്ടല്ലോ ശ്രീജിത്ത് മാമോദ്. ഓക്കെ താങ്ക് യു ചേട്ടാ. ഏതായാലും ഒരുപാട് പേരാണ്. അപ്പോൾ നമ്മൾ കന്നാസ് പോലത്തെ സംഭവത്തിൻ്റെ ഇതിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കയറണമെങ്കിൽ മതിൽ കടക്കണം. മതിൽ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാടേണ്ട ഗതിയുണ്ട്. അപ്പോൾ മാഹിയിൽ വന്നിട്ട് മതിൽ ചാടേണ്ടി വന്ന ഗതിയാണ് ഒരു വ്ളോഗർസിന് പാടില്ല. അമ്മേ നമ്മൾ ചാടി ഈസി ആയിട്ട് പോകുന്നത്. ഇവരെ അല്ലേ പിടിച്ച് കൊക്കി കയറ്റേണ്ടത്. കയറോടാ പാൻറ് കീറരുത്. ഓക്കെ അപ്പം നമ്മൾ ഇപ്പുറത്ത് കടന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇതൊരു പാർക്കാണ്. ആക്ച്വലി ഇതൊരു പാർക്കാണ്. നമ്മൾ കടന്നു കയറി ആൾക്കാരായിപ്പോയി. ഇനിയിപ്പോൾ പൈസ ചോദിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. ഇറങ്ങുമ്പോഴേക്കും പണി കിട്ടാനും ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇവിടെ എവിടെയെങ്കിലും തൽക്കാലം ഒന്നിരിക്കാം. നമ്മളെ വിളിച്ച ചേട്ടൻ വരാതെ നമ്മൾ പോകാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ തിരു തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ അവരെത്തുന്നത് വരെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു തണലത്തിരിക്കാം. അതാകുമ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മണിക്ക് വീഡിയോ ഇടേണ്ടതായിരുന്നു. ഇപ്പോൾ 10 മണി കഴിഞ്ഞ്.
അപ്പൊ ഈ അവസ്ഥയാണ്, ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ ഡിലേ ആവുന്നത്. വേറെ ഒന്നല്ല, ഇതുപോലെ നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോയാൽ മാത്രമേ വീഡിയോ ഡിലേ ആവത്തുള്ളൂ. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്തിന് വീഡിയോ ഇടും. നമ്മൾ വിളിച്ചിരുന്ന ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചേട്ടന് ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തു. എൻ്റെ പേര് നിതിൻ. ഇവിടെ തന്നെയാണ് സ്ഥലം, ആദ്യം തന്നെയാണ് സ്ഥലം. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മള് ചേട്ടന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മള് കുറച്ച്, അതായത് ഇതിന്റെ എൻഡിൽ ഒന്ന് പോകാൻ നോക്കിയാണ്. അതപ്പോ ഇവിടെ ഒരു ഹാർബർ ഉണ്ടെന്നാ പറയുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണിക്കാം. കാരണം ഹാർബർ എന്ന് തന്നെ പേര് മാത്രം ഹാർബർ. അവിടെ ഫിഷിങ് വള്ളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറുക, അല്ലാതെ വേറെ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹാർബറാണ്. അപ്പൊ ആ ഹാർബറിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ കൊച്ചു വള്ളങ്ങളൊക്കെ പണിക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടല എപ്പോഴും ഇതുപോലെ തന്നെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു കാറ്റ് വരുമ്പോൾ തന്നെ കടൽ നല്ലപോലെ അടിക്കുന്ന സമയമാണ്. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ ആ ഒരു ചെറിയൊരു പേറ്റേണ് ഒരു ചെറിയൊരു തിര പോലെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തി വരുന്നത്. മാഹി അല്ലേ, മാഹി, ന്യൂ മാഹി എന്നല്ലേ പറയുന്നത്? ന്യൂ മാഹി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പുറത്താണ് അല്ലേ ന്യൂ മാഹി? പോണ്ടിച്ചേരി. ആ പോണ്ടിച്ചേരി. ഓ, ഇത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി പോണ്ടിച്ചേരി കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ആ ഇപ്പം കണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ അതിൻ്റെ എൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻഡിൽ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിരുന്നാൽ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം. ഏതായാലും ഈ വള്ളങ്ങളൊക്കെ വരുന്നത് സമ്മതിക്കണം കേട്ടോ. കാറ്റ് വരുന്ന സമയത്ത് അതേപോലെ തന്നെ കടൽ ഉഴവ് നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അകത്തൂടെ കയറാൻ പറ്റത്തില്ല. ഇത് ഫുള്ള് കല്ലാന്നാണ് പറയുന്നത്. ആ കടലടിക്കുന്നത് നമ്മൾ നേരത്തെ പോയില്ലേ, ആ ഭാഗം ഫുള്ളും കല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ മണ്ണ് അല്ലെങ്കിൽ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ തിര അടിക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിര അടിക്കത്തില്ല. ഒത്തിരി ശാന്തമായിട്ട് കിടക്കും. വെള്ളം ഒത്തിരി ഉഴവിൻ്റെ ആ ഒരു ഫോഴ്സിൽ, അതായത് ഇവിടെ നിന്ന് കായലിലെ വെള്ളം ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഫോഴ്സിൽ കടലിൻ്റെ അവിടെ ചെറുക്കുമ്പോൾ ചെറുതായിട്ടൊന്നും നിരയത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൂടുതലും കല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കടലടിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ എൻഡിൽ എത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ കല്ല് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇടയിൽ കൂടെ മാത്രമേ വെള്ളം ഓടാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ. ഈ നടുക്ക് കല്ലാണത്, ഈ കടൽ ചെറുതായിട്ടൊന്ന് നിരയുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം ഫുള്ള് കല്ലാണ്, കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ വലിയ കല്ലല്ലേ. ഹാർബറിലെത്തിയിട്ടുണ്ട്. മായ ഹാർബർ ഇതാണ്. ഇവിടെ വലിയ ബോട്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ ഒരു ഭാഗത്ത് കുറച്ച് വള്ളങ്ങൾ കാണുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ മീൻ കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വള്ളങ്ങളൊന്നും വരാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വള്ളങ്ങളൊക്കെ പിടിക്കേണ്ടതാണ്. അപ്പം അടിപൊളി സ്ഥലത്ത് നിന്ന് നമ്മൾ വിട്ട് കൊള്ളാം, കിട്ടില്ല സ്ഥലം അല്ലേ. വെറും മണ്ണ് കൊണ്ട് നിറഞ്ഞ ഒരു ചപ്പും ചവറും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നു. അടിപൊളി. ഇവിടത്തെ കടലും കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് വീശുന്ന കുരിയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വള്ളങ്ങളൊക്കെ എവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ തമിഴ്നാട്ടിലെത്തിയ ഒരു ഫീല്. അടിപൊളി സ്ഥലം. ബോട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കെട്ടിയിട്ടിപ്പോണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിഷിംഗ് ഷെഡൊക്കെ ഒന്ന് കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ സംഭവം അത് ഫിഷിംഗ് ഷെഡല്ല, അവിടെ ആൾക്കാർ വലയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ സൈഡും ഈ ഒരു ഭാഗത്തും കാണുന്നുണ്ടല്ലേ. അടിപൊളി ഫിഷിംഗ് സ്പോട്ടാണ് ഇതൊക്കെ. നമുക്ക് ഏതായാലും കഴിച്ചുകൊണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട മേടിച്ചിട്ട് വന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. കാര്യം നമ്മൾ വള്ളം ചോദിച്ച് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ചൂണ്ട ഫിഷിങ്ങെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് നോക്കണം. ചെറിയ കഴിച്ചുകൊണ്ടെങ്കിലും ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. 11 മണിയായപ്പോഴേക്കും നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോയാണ്. നിതിൻ ചേട്ടൻ്റെ കൂടെ നമ്മൾ ആ പുള്ളിയുടെ വീട്ടിൽ പോയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും പുള്ളി ബൈക്കിലാണ് വന്നത്. നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് പോവാം. അപ്പോൾ ഓട്ടോ പിന്നെ ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഓട്ടോ ഒന്ന് നോക്കണം. ഏതായാലും ഓട്ടോ ഏതായാലും പുള്ളി വിളിക്കും. നമ്മളെ ചേട്ടനെ വിജിനെയും കൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പോയാണ്. അപ്പോൾ അവർ പോയിട്ട് ഇനി എന്നെ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് വെള്ളമൊന്നും കുടിച്ചിട്ട് നിൽക്കാം. സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചേട്ടനാണ് ഇപ്പോൾ നമ്മളെ വന്ന് സഹായിച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് ചേട്ടൻ പോയിട്ട് അവനെ കൊണ്ടാക്കിയിട്ട് ഉടനെ തന്നെ നമ്മളെടുക്കാൻ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ പോകാം. അതിന് മുമ്പൊന്ന് ചെറുതായിട്ടൊന്നൊരു വെള്ളം വാങ്ങിച്ച് വെച്ചേട്ടെ. നമുക്ക് രാത്രി ഇവിടെ ഫിഷിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നോക്കാം. അങ്ങനെ കാര്യം നമ്മളിപ്പോൾ ഇവിടെ നിന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് സബ്സ്ക്രൈബർ കൂട്ടുകാർ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടാം. എൻ്റെ പേര് ജിതിൻ. ജിതിൻ അപ്പുറത്താണല്ലേ. മായിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ സായന്ത്. ഷാൻ. അതാ പുള്ളിയുടെ പേര് സംഗീത. സംഗീത
അപ്പൊ അതാണല്ലോ വിളിച്ചത്. അപ്പോ ആ പുള്ളി നമ്മളെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മള് ചേട്ടൻ വരാൻ വേണ്ടി വൈകും, നിതിൻ ചേട്ടൻ വരാൻ വേണ്ടി വൈകും. അപ്പൊ നമുക്ക് ഏതായാലും ആ ചേട്ടൻ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവരുടെ കൂടെ പോകാന്നുള്ള ഐഡിയയിലായിരുന്നു, ഇവരുടെ കൂടെ അപ്പുറത്ത് കറങ്ങി പോകാന്നുള്ള ഒരു ഐഡിയ. ഇവിടെ നിന്ന് ഇങ്ങനെയാ നിങ്ങളൊന്ന്, ബ്രിഡ്ജ് വഴി അപ്പം നമ്മള് ഇവിടെ ചേട്ടൻ വന്നെത്തിയിട്ടില്ല, അവനെ വിജിനെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വന്നെന്നാ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്നുകിൽ ഇവരുടെ കൂടെ പോകാം, അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ തന്നെ പോയിട്ട് നമ്മൾ അവിടെ വരുമ്പോഴേക്കും മീറ്റ് ചെയ്യാം. നിങ്ങൾ അവിടെ കാണുമല്ലോ. അപ്പം ഞാൻ ഏതായാലും അവിടെ വന്ന് കഴിഞ്ഞിടത്തും അവിടെ നമുക്ക് എന്തെങ്കിലും ഫിഷിങ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചൂണ്ട കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. അവർ ചൂണ്ട ഇടാൻ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അവരുടെ കൂടെയും വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നിതിൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് അവിടെ നിന്നാണ്, അതാണ് കടയിൽ നിന്ന് കഴിയും. ഫുഡ് നമ്� അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് കാണാം. വീടിൻ്റെ പണി നടക്കുന്നു. നമ്മുടെ ചേട്ടൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ആണ് ഇവിടെ ചേട്ടൻ്റെ വീട്. ഇവിടെ എന്ത് പണിയായി? ഫ്രണ്ട് സൈഡ് അപ്പുറത്തായിരുന്നു. അപ്പുറത്തായിരുന്നോ ഫ്രണ്ട് സൈഡ്? ആ ഉള്ളാലേ. അപ്പോൾ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയിൽ കൂടെ കറങ്ങി പോകേണ്ടി വരും. അതായാലും നമ്മുടെ വിജി മന്ദ ഇവിടെ കടപ്പുറത്ത് നിന്ന് ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കടപ്പുറത്ത് ആ നേരത്തെ വന്ന് അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വേഗത്തിൽ ഒരു ഭയങ്കര വെയിറ്റ്. ആ നനഞ്ഞ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അശ കെട്ടി ഉണക്കാനിട്ടു. ആ അശ കെട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന് അതേ സ്പോട്ടിലാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇതോ കാണുന്ന എൻ്റെലാണ് നമ്മൾ നേരത്തെ വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തി. ഇവിടെ കൊള്ളാം അല്ലേ സ്ഥലങ്ങൾ, അടിപൊളിയത്. അപ്പുറത്ത് ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അയ്യമ്മേ അങ്ങനെ നമ്മളെ ബീച്ചിലെത്തിയിട്ടുണ്ട്. കൊള്ളാം, സ്ഥലം കൊള്ളാം ഏതായാലും. പക്ഷെ രാത്രി കടൽ കയറാൻ ചാൻസ് ഉണ്ട്. ആണ്ടല്ലേ കടൽ കയറിയതിൻ്റെ പാടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ അവിടെ മീറ്റ് ചെയ്ത കുറച്ച് ചങ്ങായിമാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വീട് അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് വീട് കുഴപ്പമില്ല, വീടായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ചാർജിങ് സ്പോട്ടൊക്കെ ഒന്ന് നോക്കണം, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യം. അപ്പോൾ അതൊന്ന് ശരിയാക്കിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഏതായാലും തൽക്കാലം ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നൈറ്റ് നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഭാഗത്തോട്ട് പോകാം. ഇവിടെ കൂലിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇര എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇര പിടിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ 11 മണി, 11 കാലമായി, ഇതുവരെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ കഴിച്ച് നമുക്ക് നിതിൻ ചേട്ടൻ അവിടെ പെറോട്ടയും ഇതൊക്കെ മേടിച്ചതാണെന്ന് തോന്നുന്നു. മേടിച്ചൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അവർ കുക്ക് ചെയ്തില്ലായിരുന്നോ? ആ വീട്ടിൽ വെച്ചാൽ. അപ്പോൾ മീൻകറിയും കടലക്കറി പിന്നെ പെറോട്ട ചപ്പാത്തി. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഏതായാലും കഴിച്ചിട്ടൊക്കെ കാണാം. നമ്മുടെ വിജിൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണൊന്ന് ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെയുള്ളത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചാർജ് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് കരുതിയിട്ട് അത് ചാർജ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചിട്ടൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് അടുത്ത അപ്പുറത്ത് രണ്ട് ഭയന്മാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടാ ഏതായാലും ഒരുപാട് നന്ദിയുണ്ട്. പണിക്ക് പോവാം. അപ്പോൾ നമ്മൾ ഏതായാലും ഓക്കെ ശരി. അപ്പോൾ ഇതിനാ വാ. അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോയാണ്. അപ്പുറത്ത് കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാറക്കെട്ടുകളൊക്കെ കടന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അമ്മേ പാൻറ്റ് ഊരി പോകാതിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പയ്യന്മാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരാണ് ഇന്ന് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ഓക്കെ ഓക്കെ വിളിക്കാം. ഓക്കെ ആ ആ ഓക്കെ ശരി ചേട്ടാ.